നമസ്കാരം. ഏതാണ്ട് 4 ദിവസങ്ങൾക്ക് മുമ്പാണ് ചില ചൈനീസ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഇന്ത്യയുടെയും ചൈനയുടെയും, ചൈനയുടെ എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല, ടിബറ്റിന്റെയും അതേപോലെ ഇന്ത്യയുടെയും ടിബറ്റിന്റെയും ഭൂട്ടാന്റെയും അതിർത്തി ചേരുന്ന ട്രൈജംഗ്ഷന് സമീപം, അതായത് അരുണാചൽ പ്രദേശിലെ ബുംല പാസിന് സമീപം ചൈന ചില ഗ്രാമങ്ങൾ നിർമ്മിച്ചു എന്നും ഈ ഗ്രാമങ്ങളിലേക്ക് ബോധപൂർവം താമസക്കാരെ എത്തിക്കുകയും അതേപോലെ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ അവിടെ ഏർപ്പാടാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്തു എന്നായിരുന്നു ആ വാർത്തയുടെ കാതൽ. ഇത് ചൈനയുടെ കടന്നുകയറ്റത്തിന്റെ ആദ്യ പടിയായിട്ടാണ് മാധ്യമങ്ങൾ അതിനെ കാണുന്നത്. അതുതന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് മുൻകാല അനുഭവങ്ങൾ നമ്മളെ തെളിയിച്ചിട്ടുണ്ട്. ഭൂട്ടാനിലും നേപ്പാളിലും അതിർത്തി ഭേദിച്ച് അവരവരുടെ രാജ്യങ്ങളിൽ ചെന്നാണ് ചൈന ഇത്തരം ഗ്രാമങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഭൂട്ടാനും നേപ്പാളിനും ഒക്കെ ചൈനയെ എതിർക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രദേശം പ്രതിരോധിക്കാൻ അവർക്ക് ചില പരിമിതികളുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അതിർത്തി ഭേദിച്ചിട്ടില്ല, മറിച്ച് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് ബുംല പാസിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ മാറിയാണ് ഇത്തരം ഗ്രാമങ്ങൾ നിർമ്മിച്ചത് എന്നായിരുന്നു വാർത്ത. ഇതിലെ ആദ്യത്തെ ഗ്രാമം ഈ 20 ഫെബ്രുവരി പൂർത്തിയായതെന്നും ഈ വാർത്തകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാർത്തയ്ക്ക് ഇപ്പോൾ ചില തിരുത്തലുകൾ വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഗ്രാമങ്ങൾ സംബന്ധിച്ച ആദ്യ വാർത്ത 2 വർഷം മുമ്പ് തന്നെ ഇന്ത്യയുടെ മിലിറ്ററി ഇന്റലിജൻസും അതേപോലെ മറ്റ് സിവിൽ ഇന്റലിജൻസ് ഏജൻസീസും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. അന്നു മുതൽ കൃത്യമായ നിരീക്ഷണം ഈ ഗ്രാമങ്ങളുടെ നിർമ്മാണത്തിന്റെ മേൽ ഇന്ത്യയുടെ അധികൃതർ വെച്ചിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈന്യം അത് കൃത്യമായി നിരീക്ഷിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. ഈ വിവരങ്ങൾ നേരത്തെ തന്നെ ഇന്ത്യയുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ പ്രദേശങ്ങളിൽ അതിർത്തിക്കിപ്പുറം ഇന്ത്യയുടെ ജാഗ്രത വർദ്ധിച്ചതിന്റെ, പ്രത്യേകിച്ച് ബുംല പാസിന് സമീപം ഇന്ത്യയുടെ ജാഗ്രത വർദ്ധിച്ചതിന്റെ തെളിവുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ 3 ഗ്രാമങ്ങൾ അല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 5 ഗ്രാമങ്ങൾ ആ പ്രദേശത്ത് ചൈന ഇതിനോടകം നിർമ്മിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് 3 ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 5 ഗ്രാമങ്ങളായി മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. ഈ ഗ്രാമങ്ങളിൽ എല്ലാവിധ സൗകര്യങ്ങളും ചൈന ഏർപ്പാട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഇന്റർനെറ്റ് മാത്രമല്ല ജലവിതരണം, ഭക്ഷ്യവിതരണം, ഇത്ര എല്ലാ കാര്യങ്ങളും ചൈന ഈ ഗ്രാമങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിൽ ചൈന എപ്പോഴും വളരെ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്. കാരണം ഈ ഗ്രാമങ്ങൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഭൂമി വിസ്താരത്തിനും അതേപോലെ അന്യരാജ്യങ്ങളിലേക്ക് കടന്നു കയറാനും എപ്പോഴും ചൈന ഉപയോഗിക്കുന്നത് ഇത്തരം സാധാരണക്കാരായ ജനങ്ങളെയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഈ ഗ്രാമങ്ങൾ ചൈന ഇങ്ങനെ പടുത്തുയർത്തുന്നത്. യഥാർത്ഥത്തിൽ ചൈനയുടെ കൃത്യമായ ഉദ്ദേശം എന്താണ്? ബുംല പാസ് ഏതാണ്ട് 17,000 അടി ഉയരത്തിൽ, സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലുള്ള ഒരു പ്രദേശമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള പ്രദേശത്ത് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഇങ്ങനെ ഗ്രാമങ്ങൾ നിർമ്മിക്കുന്നത് എന്തിനാണ്? എന്താണ് ചൈനയുടെ യഥാർത്ഥ ഉദ്ദേശം? ഇതാണ് വളരെ ചുരുക്കത്തിൽ നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിർത്തി കയ്യേറുക എന്നുള്ളത് തന്നെയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ലോകത്ത് ഇത്രയും അത്യാഗ്രഹമുള്ള ഒരു രാജ്യം മറ്റൊന്നില്ല. ചെറിയ രാജ്യങ്ങളാകട്ടെ വലിയ രാജ്യങ്ങളാകട്ടെ ആ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറി തങ്ങളുടെ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ചൈനയുടെ എക്കാലത്തെയും അജണ്ടയാണ്. സാമ്രാജ്യത്വത്തിനെതിരെയും അതേപോലെ ബൂർഷ്വാസിക്കെതിരെയും ഒക്കെ പറയുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. അതൊരു വശത്ത് നിൽക്കട്ടെ, എല്ലാ സ്ഥലങ്ങളിലും അത് ദക്ഷിണ ചൈന കടലായാലും ഹിമാലയമായാലും അതേപോലെ മറ്റേത് പ്രദേശമായാലും ചൈന ചെയ്യുന്നത് ഇത് തന്നെയാണ്. എവിടൊക്കെ ചൈനയ്ക്ക് അതിർത്തിയുണ്ടോ ആ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയുമായി തർക്കത്തിലുമാണ്. അതിന്റെ കാരണം മറ്റൊന്നല്ല എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അതിർത്തിയിൽ ഗ്രാമങ്ങൾ കൊണ്ടുവെക്കുന്നത് ഒരു യുദ്ധമുണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ആ സമയത്ത് ഉപയോഗിക്കാനല്ല, മറിച്ച് സാവധാനം ചൈനയുടെ അവകാശം ഈ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ്. ഒരു സാമൂഹിക ജീവിതം അവിടെ ഉണ്ടായാൽ അത് ചൈനയുടെ ഭാഗത്ത് ലോങ് റണ്ണിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ചൈനയുടെ അധിനിവേശം ഉറപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ചൈന ഈ സാധാരണക്കാരായ ജനങ്ങളെ ഉപയോഗിക്കുന്നത്. ഇത് പക്ഷേ ഉദ്ദേശങ്ങളിലെ ഒന്ന് മാത്രമേ ആകുന്നുള്ളൂ. രണ്ടാമത്തെ ഉദ്ദേശം അതിലും കഷ്ടമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ടിബറ്റിനെ വിഴുങ്ങുക എന്നുള്ളത് ചൈനയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും ഒരു അജണ്ടയായിരുന്നു. എങ്ങനെയാണ് ടിബറ്റിനെ വിഴുങ്ങുന്നത്? ടിബറ്റിനെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ അധിനിവേശം, ഭൂമിപരമായ അധിനിവേശം ഇപ്പോൾ തന്നെ പൂർണ്ണമാണ്. പൂർണ്ണമായിട്ടും ചൈന ടിബറ്റിനെ ആ അർത്ഥത്തിൽ വിഴുങ്ങിക്കഴിഞ്ഞു.
പക്ഷേ ബാക്കി നിൽക്കുന്നത് ചൈന ടിബറ്റിന്റെ സംസ്കാരമാണ്, ടിബറ്റിന്റെ ജനജീവിതമാണ്, ടിബറ്റിന്റെ ചില പ്രത്യേകതകളാണ്, മതവിശ്വാസമാണ്. ഇതെല്ലാം ചൈന ഇല്ലാതാക്കാൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് ചൈന ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ചൈന ഇപ്പോൾ ഈ ഗ്രാമങ്ങൾ നിർമ്മിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും. അതും ഇതിലെ ഒരു ഉദ്ദേശമാണ്. കാരണം ഈ ഗ്രാമങ്ങളിൽ ചൈന കുടി പാർപ്പിക്കുന്നത് സാധാരണ ടിബറ്റൻ വംശജരെ അല്ല എന്നുള്ള വിവരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഹാൻ വംശജരെയാണ്. നേരത്തെ തന്നെ നമ്മൾ ഒരിക്കൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ചൈന ബോധപൂർവം ഹാൻ വംശജരെ ടിബറ്റിലെത്തുകയും ടിബറ്റൻ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിപ്പിക്കുകയും അതേപോലെ കുടുംബജീവിതം, ടിബറ്റിലെ പല പുരുഷന്മാരും ജയിലിലാണ്, പലരും സമരത്തിലും പലരും പ്രതിഷേധങ്ങളിലൊക്കെ പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. അത്തരം വീടുകളിലൊക്കെ ഈ പുരുഷന്മാർ, ഹാൻ വംശജരായ പുരുഷന്മാർ ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന മിശ്രവിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ അവർ ടിബറ്റൻ ഐഡന്റിറ്റി എന്നുള്ളത് അവർക്ക് ഇല്ലാതാകുകയും ചെയ്യുകയാണ്. ഇതിനെ അവർ ഒരു അർത്ഥത്തിൽ സമന്വയ നാഷണൽ ഇന്റിഗ്രേഷൻ എന്നൊക്കെയാണ് പേരിട്ട് വിളിക്കുന്നത്. പക്ഷേ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം ടിബറ്റ് എന്ന ടിബറ്റിന്റെ ഐഡന്റിറ്റി ഇല്ലാതാക്കുകയാണ്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു വലിയ പദ്ധതിയാണ് ചൈന ഇത് ചെയ്യുന്നത്. ഉയ്ഗർ മുസ്ലിം വിഭാഗത്തോടെയും ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ ടിബറ്റിൽ അരങ്ങേറുന്നത്. ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ടിബറ്റൻ അതിർത്തിയിലെയും ടിബറ്റൻ ഉൾപ്രദേശങ്ങളിലെയും ഒക്കെ പുതുതായി നിർമ്മിക്കുന്ന ഈ ഗ്രാമങ്ങൾ ടിബറ്റിനെ ഇല്ലാതാക്കാനുള്ള ചൈനയുടെ ദീർഘകാല പദ്ധതിയുടെ ഭാഗം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എത്ര അപകടകരമായ, എത്ര സ്വാർത്ഥ ചിന്തയുള്ള, എത്ര ഭീഷണി ഉയർത്തുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് ഒരുപക്ഷെ ഇപ്പോഴും ലോകത്തിന് മനസ്സിലായിട്ടില്ല. കോവിഡ് സമയത്ത് തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങൾ ചൈനയ്ക്കെതിരെ ഒന്നിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അവിടെയും ഇവിടെയും ചില ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. കാരണം ചൈനയുടെ അജണ്ട ഒരിക്കലും സുതാര്യമല്ല. ചൈന എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ, ആർക്കും അതിനെക്കുറിച്ച് നേരത്തെ ഒരു പ്രവചനം നടത്താൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു രാജ്യം വളരെ അപകടകാരിയാണ് എന്ന് ചില ലോക നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരം ശബ്ദങ്ങളൊന്നും ഉയരുന്നില്ല. കാരണം ഭൂമിപരമായി മാത്രമല്ല, സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ലോകരാഷ്ട്രങ്ങളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന, ബോധപൂർവം കടന്നു കയറാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ആ ചൈന ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് കാണിക്കുന്നതാണ് ഈ അതിർത്തിയിലെ ചൈനയുടെ സന്നാഹങ്ങൾ. നമസ്കാരം.